രമാകാന്ത് ഒരു ഡാബ ഓണറായിരുന്നു. അയാളുടെ ഡാബ ഹൈവേയിലുമായിരുന്നു. അതുകൊണ്ട് അവിടെ കസ്റ്റമേഴ്സിന്റെ ഒരു കൂട്ടം തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു ചോളപൂരി, ഒരു പുലാവ്, ഒരു ദാൽ കിച്ചടി, കുറച്ച് വേഗം തരൂ. ആ ശരി ശരി, നിങ്ങൾ ഇരിക്കൂ. രമാകാന്ത് അദ്ദേഹത്തിന്റെ ഡാബയിൽ ഒരുപാട് സമയം ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായി വീട്ടിൽ പോയപ്പോൾ അയാളുടെ മകൾ നീലിമ അയാൾക്ക് വേണ്ടി കാത്തുനിന്നു. മോൾ ഇപ്പോഴും ഉറങ്ങിയില്ലേ? അച്ഛാ, അച്ഛൻ കഴിക്കുന്നതിന് മുൻപ് ഞാൻ എന്തെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? പറയേ. ഇതുവരെ അങ്ങനെയല്ല, ഇനി സംഭവിക്കാമല്ലോ. അതെന്താ അച്ഛാ? എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ വിവാഹത്തിന് വേണ്ടി ചെക്കനെ ആലോചിച്ചു. എന്താ അച്ഛാ, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാ പറയുന്നത്. എന്നാൽ അമ്മായി അമ്മയുടെ വീട്ടിൽ പോയതും അവരുടെ അമ്മയും അച്ഛനെയും അങ്ങ് മാറുന്നു കളയും. അവരങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെയല്ല. അച്ഛാ, നമ്മളുടെ കൂടെ നിൽക്കുന്നത് പോലെ ഒരു പയ്യനെ അച്ഛൻ എനിക്ക് വേണ്ടി നോക്കിക്കൂടെ? നിങ്ങളുടെ മകളുടെ ആഗ്രഹം കണ്ടോ? ഇവിടെ നോക്കു മോളെ, നീ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയേ പറ്റൂ, അതല്ലേ നാട്ടു നടപ്പ്. അപ്പോൾ അച്ഛനെന്നെ അച്ഛനിൽ നിന്ന് അകറ്റാൻ പോവുകയാണോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ നിന്നെ വിവാഹം കഴിച്ച് അയച്ചല്ലേ പറ്റൂ. ഞാൻ നിനക്ക് എങ്ങനെയുള്ള ചെക്കനെയാണ് അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? അവൻ നിന്നെ നോക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓർമ്മകൾ നിനക്ക് വരാൻ പാടില്ല. അച്ഛനും തുടങ്ങിയോ? അയ്യോ, രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ വരൂ, നേരം രാത്രിയായി. ശരി. രമാകാന്ത് അദ്ദേഹത്തിന്റെ മകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ മകൾ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ രമാകാന്ത് വീണ്ടും ഒരുപാട് സമയം ഡാബയിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നു. എന്തു പറ്റി മുതലാളി, ഇന്ന് ഇത്ര സമയമായല്ലോ, എന്നാൽ ഡാബ അടയ്ക്കുന്നതേയില്ല. സമയമൊക്കെ ആയി, എന്നാൽ ഇനിയും കസ്റ്റമേഴ്സ് വരുമോ എന്ന് ഞാൻ നോക്കുവാ. എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പണം ഉണ്ടാക്കണ്ടേ? ശരി മുതലാളി, മുതലാളിയുടെ മകളുടെ കല്യാണം നമുക്ക് ഗ്രാൻഡായി നടത്താം. ഉറപ്പായും. രമാകാന്തിന്റെ ജോലിക്കാരും അയാളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവരും അവിടെ ഓവർ ടൈം ജോലി ചെയ്തു. ഒരു മാസത്തിന് ശേഷം നീലിമയെ കാണാൻ പയ്യന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു. അവർക്ക് നീലിമയെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. രണ്ടു മാസങ്ങൾക്ക് ശേഷം ഒരു നല്ല മുഹൂർത്തമുണ്ട്, ഇവരുടെ വിവാഹം നമുക്ക് അന്ന് വെച്ചാലോ? ശരി സ്വാമിജി. നീലിമയുടെ കല്യാണം ഉറപ്പിച്ചതിൽ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. രമാകാന്ത് എല്ലാ വശങ്ങളിൽ നിന്നും പണം സംഭരിച്ചുകൊണ്ടേയിരുന്നു. തന്റെ മകളുടെ കല്യാണത്തിന് ഒരു കുറവും വരുത്തരുതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഒരുപാട് ധൃതിയിൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ട്രക്ക് വന്നിടിച്ചു. അദ്ദേഹം അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. ഏത് വീട്ടിലാണോ കല്യാണം നടക്കേണ്ടത്, ഇപ്പോൾ ആ വീട്ടിൽ മരണം സംഭവിച്ചു. വീടിന്റെ ഗ്രഹനാഥൻ തന്നെ മരിച്ചു. ഇപ്പോൾ സരിതയ്ക്കും നീലമയ്ക്കും ആരുമില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം കിഷോർ രമാകാന്തിന്റെ വീട്ടിലേക്ക് വന്നു. ആ പെങ്ങള്, നിങ്ങളുടെ ഭർത്താവ് എന്റെ കയ്യിൽ നിന്നും 200,000 രൂപ കടം വാങ്ങിയിരുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടി. കല്യാണം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു, എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ എന്റെ പണം ആര് തിരിച്ചു തരും? ചേട്ടാ, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അതൊന്നും എനിക്കറിയണ്ട, നിങ്ങൾ പറയൂ എന്റെ പണം ആര് തിരിച്ചു തരുമെന്ന്. ഞാൻ തിരിച്ചു തരാം, എന്റെ അച്ഛന്റെ എല്ലാ കടവും ഞാൻ തീർക്കാം. നിങ്ങൾ എനിക്ക് വെറും 6 മാസം സമയം തന്നാൽ മതി. ശരി, എന്നാൽ ഞാൻ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും, എന്നാൽ അതിനുള്ളിൽ പണം റെഡിയാക്കി വെച്ചോളൂ. സരിത തലയിൽ കൈവച്ച് ഇരുന്നു. അമ്മേ, അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. എന്നാൽ ഈ കടമെല്ലാം നമ്മൾ എങ്ങനെ തീർക്കും? ജോലി ചെയ്യും, ഞാൻ അച്ഛന്റെ ഡാബ നടത്താം. എന്നാൽ മോളെ, നീ എങ്ങനെ ഇതൊക്കെ ചെയ്യാനാ? ചെയ്യും അമ്മേ, അച്ഛൻ എന്റെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ നീലിമ അടുത്ത ദിവസം തന്നെ ഡാബയിലേക്ക് പോയി. മുത്തശ്ശ, ഇനി മുതൽ ഞാൻ ഡാബ നടത്താം. ശരി മോളെ, മോളുടെ അച്ഛൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെ ഉണ്ട്. നിങ്ങളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഡാബയിൽ വണ്ടികൾ നിൽക്കാൻ തുടങ്ങി. ജനങ്ങൾ കഴിക്കാനും വന്നുകൊണ്ടിരുന്നു.
നീലിമ എല്ലാവരുടെയും ഓർഡറും പിന്നെ പണവും വാങ്ങിയിരുന്നു. അവൾ പകൽ മുതൽ രാത്രി വരെ ഡാബ നോക്കി നടത്തി. ഡാബ അടയ്ക്കുന്ന സമയം നീലിമ പണം എത്ര കിട്ടിയെന്ന് നോക്കി. ഇന്ന് വെറും 3000 രൂപയെ കിട്ടിയുള്ളൂ. 1500 രൂപയേ ഉള്ളു ലാഭം. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ കിഷോർ അമ്മാവന്റെ കടം എങ്ങനെ തീർക്കും? ദൈവമേ എന്നെ സഹായിക്കൂ. ഇങ്ങനെ കുറേ നാളുകളായി നീലിമ കഷ്ടപ്പെട്ട് ജോലി നോക്കിക്കൊണ്ടേ നിന്നു. എന്നാൽ അവൾ സമ്പാദിക്കുന്ന ലാഭം വളരെ കുറവായിരുന്നു. അവളിപ്പോൾ ഒട്ടും സന്തോഷത്തിലേയല്ല. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം എല്ലാ ജോലിക്കാരും പുറപ്പെട്ടു പോയി. അപ്പോൾ നീലിമ ഡാബ ക്ലോസ് ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് ഒരു വൃദ്ധനായ ഗുരു നീലിമയുടെ അടുത്തേക്ക് വന്നത്. നോക്കൂ മോളെ, ഞാൻ 2 ദിവസമായി പട്ടിണിയാണ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ? വരൂ, ഇരിക്കൂ. എന്നാൽ മോളെ, നിനക്ക് തരാനായി എന്റെ കയ്യിൽ പണമൊന്നുമില്ല. കുഴപ്പമില്ല. നീലിമ കിച്ചണിലേക്ക് പോയി. അവിടെ മെഴുക്ക് വരട്ടിയുണ്ടായിരുന്നു, എന്നാൽ റൊട്ടിയില്ല. അവിടെ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവുള്ളത് നീലിമ കണ്ടു. അവൾ ഉടനെ അടുപ്പ് കത്തിച്ച് ഒരു കലത്തിൽ 2 റൊട്ടികൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ മെഴുക്ക് വരട്ടിയോടൊപ്പം അവൾ ഉണ്ടാക്കിയ റൊട്ടികൾ ആ ഗുരുവിന് വിളമ്പിക്കൊടുത്തു. ഗുരു ഒരുപാട് വിശപ്പിലായിരുന്നു. ഭക്ഷണം കണ്ടതും അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്റെ കൈകളും കഴുകി. ഒരുപാട് ഒരുപാട് നന്ദി മോളെ. നീ ഇന്ന് ഒരു ദരിദ്രന്റെ വയറു നിറച്ചു. ദൈവം എപ്പോഴും നിന്നെ നന്നായി നോക്കും. ദൈവത്തിനോട് ഞാൻ ഉറപ്പായും നിനക്കു വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി വേണ്ട, എന്റെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാമോ? അദ്ദേഹം ഈ ലോകത്തിലില്ല. കുറച്ചു നേരത്തിനുള്ളിൽ ആ ഗുരു നീലിമയുടെ ഭൂതകാലത്തെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തു. നീ യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു കുട്ടിയാണ്. നിന്റെ ഈ പോരാട്ടത്തിൽ ഉറപ്പായും ഞാൻ നിന്നെ സഹായിക്കാം. ഏത് പാത്രത്തിൽ നീ ഈ റൊട്ടി ഉണ്ടാക്കിയോ ആ പാത്രം ഇന്നു മുതൽ ഒരു മാന്ത്രിക പാത്രമായി മാറും. ആരൊക്കെ നീ ആ പാത്രം കൊണ്ടുണ്ടാക്കി കൊടുത്ത റൊട്ടി കഴിക്കുന്നു, അവർ ഉറപ്പായും മറ്റൊരു റൊട്ടി കൂടെ കഴിക്കാതെ പോവുകയേയില്ല. അതിലൂടെ നിനക്ക് ഉറപ്പായും പല മടങ്ങ് പണവും സമ്പാദിക്കാൻ കഴിയും. ആ ഗുരു നീലിമയ്ക്ക് ആശീർവാദവും നൽകി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അങ്ങനെ നീലിമ ഡാബയും ക്ലോസ് ചെയ്ത് വീട്ടിലേക്കും പോയി. അടുത്ത ദിവസം നീലിമ ഡാബ തുറന്നു. എപ്പോഴത്തെയും പോലെ കസ്റ്റമേഴ്സും വന്നു. ഒരു കസ്റ്റമർ കലം കൊണ്ടുള്ള റൊട്ടി ഓർഡർ ചെയ്തു. ഒരു കലം റൊട്ടി കൂടി. അയാൾ 2-ാമത്തെ റൊട്ടിയും കഴിച്ചു. ഒരെണ്ണം കൂടി താമോളെ. അയ്യോ, എന്താ നീ 3-ാമത്തെ കലം റൊട്ടിയാ ചോദിക്കുന്നത്? എന്ത് ചെയ്യാനാ, ഇതുവരെ ഞാൻ ഇത്രയും രുചിയുള്ള കലം റൊട്ടി കഴിച്ചിട്ടേയില്ല. നീയും കഴിച്ചു നോക്ക്. പിന്നെ എന്താ, ആരൊക്കെ കലം കൊണ്ടുള്ള റൊട്ടി ഓർഡർ ചെയ്തോ അവർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ദിവസം മുഴുവനും കലം കൊണ്ടുള്ള റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. രാത്രിയായപ്പോൾ നീലിമ പണം എത്ര വന്നെന്ന് നോക്കിയപ്പോൾ അവൾ ഷോക്കായിപ്പോയി. ഒരു ദിവസം കൊണ്ട് അവളുടെ ലാഭം 10 മടങ്ങായി മാറി. ഇന്നത്തെ ലാഭം 15,000 രൂപയോ? അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. തന്റെ അമ്മയോട് എല്ലാ കാര്യവും പറഞ്ഞു. മോളെ, ഇതെങ്ങനെ സാധിച്ചു? അമ്മേ, ഇതെല്ലാം ആ ഗുരുവിന്റെ ആശീർവാദമാ. അദ്ദേഹത്തിന്റെ ആശീർവാദത്താൽ ആ കലം മാന്ത്രിക കലമായി മാറി. ഇനി അച്ഛന്റെ കടമെല്ലാം നമുക്ക് വേഗം അടയ്ക്കാം. ദൈവത്തിന് 1000 നന്ദി. നീലിമ ഇപ്പോൾ സന്തോഷത്തിലാണ്. അവൾ ഡാബയിൽ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്തു. ഒരു മാസത്തിന് ശേഷം കിഷോർ നീലിമയുടെ ഡാബയിലേക്ക് വന്നു. നോക്കുമോളെ, നിനക്ക് ഓർമ്മയില്ലേ, 1 മാസം ഇപ്പോൾ കഴിഞ്ഞു. ആ, ഓർമ്മയുണ്ട്. നീലിമ ടേബിളിൽ നിന്ന് 2 ലക്ഷം രൂപയെടുത്ത് അത് കിഷോറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതാ നിങ്ങളുടെ പണം. എത്ര പെട്ടെന്നോ മോളെ, ഇത്രയും പണം നീ എങ്ങനെ ഇത്ര വേഗം റെഡിയാക്കി? ദൈവത്തിന്റെ കൃപ കൊണ്ട്. നീലിമ കിഷോറിന്റെ ചെവിയിൽ അവളുടെ മാന്ത്രിക കലത്തിനെ കുറിച്ച് പറഞ്ഞു. അന്നു മുതൽ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്, വരുമാനവും കൂടിയിട്ടുണ്ട്. നല്ല കാര്യം. ഇനി വരുന്ന കാലം മോള് നന്നായി ജീവിക്ക്. എന്റെ ആശീർവാദം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. കിഷോർ നീലിമയെ ആശീർവദിച്ച് അവിടെ നിന്നും പോയി. എന്നാൽ അയാളുടെ മനസ്സിൽ അസൂയയുണ്ടായിരുന്നു. രാത്രി ഡാബ ക്ലോസ് ആയതിനു ശേഷം കിഷോർ ആ മാന്ത്രിക കലം കൈക്കലാക്കാൻ വേണ്ടി ഡാബയിലേക്ക് വന്നു. എന്നാൽ കിഷോർ ആ കലത്തിൽ തൊട്ട ഉടനെ കലം ചൂടാകാനായി തുടങ്ങി. ആ കലം അപ്പോൾ എത്ര ചൂടായെന്നാൽ അത് ചുമന്ന നിറത്തിലും മാറി. ഇതിൽ കിഷോറിന്റെ കൈയും പൊള്ളി. എന്റെ കൈ, അയ്യോ എന്റെ കൈ. കിഷോറിന് അവന്റെ അത്യാഗ്രഹത്തിനുള്ള ശിക്ഷ കിട്ടി.
അവന് ആ മാന്ത്രിക റൊട്ടി കലവും കിട്ടിയില്ല. അതോടൊപ്പം അയാളുടെ കൈകളും പൊള്ളിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത്യാഗ്രഹപ്പെടാനേ പാടില്ല.